ഇന്നത്തെ നമ്മുടെ വചനപ്രഭാതത്തിലെ ചിന്താവിഷയം ജ്ഞാനം ഹൃദയത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചാണ്. ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും. പരിജ്ഞാനം നിൻ്റെ മനസ്സിന് ഇമ്പമായിരിക്കും. നമ്മുടെ ഹൃദയം എന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. നമ്മുടെ ചിന്ത, ഓർമ്മ, വികാരം ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെയാണ് പൊതുവെ ഹൃദയമെന്ന് ബൈബിൾ വിളിക്കുന്നത്. അതിലേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മളൊരു ലാപ്ടോപ്പ്, ഒരു കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എന്തെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ അതെല്ലാമാണ് നമ്മൾ പിന്നീട് തുറക്കുമ്പോൾ കിട്ടുന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റാളേഷൻ്റെ കാര്യമാണ്. ചെറുപ്പത്തിൽ അവൻ്റെ അകത്ത് ചിലതൊക്കെ നമ്മൾ നിറയ്ക്കണം. ഇല്ലെങ്കിൽ വല്ലതുമൊക്കെ വല്ലവരും നിറയ്ക്കും. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുന്നില്ലെങ്കിൽ അവൻ തന്നെ അഭ്യസിക്കും, നാട്ടുകാരെ അഭ്യസിപ്പിക്കും, കൂട്ടുകാരെ അഭ്യസിപ്പിക്കും. എൻ്റെ ഭാഷയിൽ, സുവിശേഷകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, പിശാച് അകത്ത് കയറി അനാവശ്യ ചരക്കുകൾ നിറയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവികമായത് അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ഓക്കെ. ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിൻ്റെ മനസ്സിന് ഇമ്പമായിരിക്കും. എങ്ങനെ? മുകളിൽ കണ്ടു, അങ്ങനെ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും. എങ്ങനെ? നേരുള്ള വഴി, നിഷ്കളങ്കമായ വഴി, ന്യായത്തിൻ്റെ വഴി, വിശുദ്ധന്മാരുടെ വഴി, ഇത് നാം ഫോളോ ചെയ്യുകയാണെങ്കിൽ, മഹാത്മാഗാന്ധിയുടെ ഖാദർ ഉടുപ്പ് ഇട്ടതുകൊണ്ട് ഒരാൾ ഗാന്ധിയനാവുകയില്ല. യേശുക്രിസ്തുവിൻ്റെ നാമധേയത്തിലുള്ള ക്രിസ്ത്യൻ ദേവാലയത്തിലെ മെമ്പറായതുകൊണ്ടോ പുരോഹിതനായതുകൊണ്ടോ ഒരുവൻ ക്രിസ്തു ശിഷ്യൻ ആകുകയില്ല. നാം തിരഞ്ഞെടുക്കുന്ന പാതകളാണ് നമ്മളെ നമ്മളാക്കുന്നത്. നീതി, നേര്, ന്യായം, വിശുദ്ധി, സന്മാർഗം, ഇവയെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്, അങ്ങനെ ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും. ഹാ, അത്ര മനോഹരമായിട്ടാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഇൻ യുവർ ലൈഫ്. നമ്മൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ അകത്ത് ജ്ഞാനം നിറയും. അടുത്ത പ്രയോഗം നോക്കൂ, പരിജ്ഞാനം നിൻ്റെ മനസ്സിന് ഇമ്പമാകും. ലാഭനഷ്ടങ്ങളൊന്നും ഇപ്പം ചിന്തിക്കരുത്. ലാഭമോ നഷ്ടമോ രോഗമോ മരണമോ അതൊക്കെ വരും, പോകും, അതൊന്നും തടയാൻ പറ്റില്ല. പക്ഷേ നീതി, ന്യായം, നേര്, പരിജ്ഞാനം, ജ്ഞാനം, വിശുദ്ധി, ഈ പാതകളെ തിരഞ്ഞെടുക്കുക, അങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടുക, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തിരുവെഴുത്ത് പറയുകയാണ്, അങ്ങനെ ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുകയും പരിജ്ഞാനം നിൻ്റെ മനസ്സിന് ഇമ്പമാകുകയും ചെയ്യും. ഞങ്ങൾ ആത്മീയം പഠിപ്പിക്കുന്നവരാണ്,
എന്നാൽ ഈ ഒരു എപ്പിസോഡ് കുറച്ച് നാൾ നമ്മൾ സദൃശവാക്യത്തിൽ നിൽക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിലും മറ്റും ഒത്തിരി സമയങ്ങൾ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ മനസ്സ് ജ്ഞാനമുള്ളതും പരിജ്ഞാനമുള്ളതുമായി തീരട്ടെ. വിശേഷാൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.